ഈ റൈസ്. അപ്പം മട്ടൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഇത് 1 kg മട്ടൻ ഉണ്ട്, ഇത് ഇഞ്ചി വെള്ളുള്ളി പച്ചമുളക് പേസ്റ്റ്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനില, സബോള 3 സബോള, പിന്നെ 2 തണ്ട് വേപ്പില, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ടൊമാറ്റോ, പിന്നെ ഗ്രേവിക്ക് കുറച്ച് കശകശ അണ്ടിപ്പരിപ്പ് അരച്ചത്. ഇത് ഗീ റൈസിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. റൈസ് അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അപ്പം നമ്മൾ ആദ്യം ഇറച്ചിക്കറി ആദ്യം വേവിക്കാം. അപ്പം മട്ടൻ ആദ്യം എടുത്ത് കുക്കറിലിട്ടു, കുക്കറിൽ 2 whistle 3 whistle മതി. പിന്നെ അതിലേക്ക് ഇഞ്ചി വെള്ളുള്ളി പച്ചമുളക് പേസ്റ്റ്, പിന്നെ 2 തക്കാളി, പിന്നെ മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, കുരുമുളക്, ഇതും എല്ലാം അതിലിടുക. 2 തണ്ട് വേപ്പില, 2 തണ്ട് വേപ്പില, കുറച്ച് സബോള മതി. മല്ലിയിലും പുതിനയിലും ലാസ്റ്റ് ഇടാം. കുറച്ച് ഉപ്പ് ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നോക്കിയിട്ടിടാം. ഇത് നന്നായി തിരുമ്പി പിടിപ്പിക്കുക, തിരുമ്പി പിടിപ്പിച്ച് അരമണിക്കൂർ നേരം ഇരുന്നിട്ട് നമുക്ക് 3 whistle പിടിച്ചാൽ മതി. ഇത് വേഗം പോകുന്ന മട്ടനാണ്. അപ്പം 3 whistle കഴിഞ്ഞ് ഓക്കെ. ഇനി നമുക്ക് ഇറച്ചി ആദ്യം വേവിക്കാനുണ്ട്. 3 whistle വെച്ച് ശരിയാവും ഇറച്ചി വേവ് മട്ടൻ, എന്നിട്ട് നമുക്ക് കറി ഗ്രേവിയോടുകൂടി ശരിയാക്കാം. കറി വെന്തോ നോക്കാം കേട്ടോ. 3 whistle വിളിച്ചു, ഇനി നമുക്ക് മട്ടൻ വെന്തോ നോക്കാം. മട്ടൻ ഇനി നമുക്ക് ഈ മട്ടൻ കറി വേറൊരു പാത്രത്തില് സബോള വെള്ളുള്ളി പച്ചമുളക്, ഇത് 2 സബോള ഉണ്ട് കേട്ടോ, 2 പച്ചമുളക്, 4 തുടം വെള്ളുള്ളി, അതിട്ട് നമുക്ക് കറി കാച്ചാം. ഗീ റൈസ് മട്ടൻ കറി ആയതുകൊണ്ട് ഗീലെണ്ണയാണ്. ഇനി നമുക്ക് ഈ ഇറച്ചി ഇതിലേക്ക് പൊടിക്കാം. കുറച്ച് നേരം ഗ്രേവി ഒന്ന് തിക്കാവാന്ന് വെള്ളം വെക്കട്ടെ. അതിലേക്ക് നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കശകശയും അരച്ചത് ചേർത്ത് ഗ്രേവിക്ക് തിക്ക് കിട്ടാം. കൂടുതൽ എരിവ് കുരുമുളകാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ, അതാണ് ഈ കളറിലിരിക്കുന്നത്. കുറവാണ് പച്ചമുളകും കുരുമുളകും ഒക്കെയുള്ള കളറായിട്ടിരിക്കുന്നത്. നമ്മുടെ മട്ടൻ കറി
റെഡിയായി. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് സെറ്റാകുമ്പോൾ തിക്ക് ഗ്രേവിയിൽ ശരിയാവും. നമുക്ക് റൈസ് റെഡിയാക്കാം കേട്ടാ. നെയ്യ് ഗീ കുറച്ച് മതി, ഒരു സ്പൂൺ, രണ്ട് സ്പൂൺ നെയ്യ്, കുറച്ച് നാല് രണ്ട് മൂന്ന് പട്ട, നാല് കറിയാമ്പൂവ്, ഒരു നാല് ഏലക്കായ, ഇതൊന്ന് ചൂടാക്കും. ഒരു ഗ്ലാസ് കൊണ്ട് മൂന്ന് ഗ്ലാസ് അരി. അപ്പോൾ മൂന്ന് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം ഈ കണക്ക്. അപ്പോൾ അത് ചൂടായി, ചൂടായി. അപ്പോൾ മൂന്ന് ഗ്ലാസ് അരിക്ക് നാലര ഗ്ലാസ് വെള്ളം. വെള്ളം തിളച്ചു, നമുക്ക് പാകത്തിന് ഉപ്പിടാം. ഉപ്പിട്ട് നമുക്ക് അരി അതിലേക്കിടാം. ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. അയം അരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കട്ടെ. നമുക്ക് അരമണിക്കൂർ മുമ്പ് കുതിർത്തിയിട്ട് അരിയണം. ഈ വെള്ളവും അരിയും ഒപ്പം ഇത് അരി തിളക്കട്ടെ. കുറച്ച് ഉപ്പ് കുറവുണ്ട്, വെള്ളം തിളപ്പിച്ചെന്ന് തിളച്ചു നോക്കി. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ടു കേട്ടോ. ഇനി അത് തിളച്ച് അരി കറക്റ്റ് വെവ് പാകാവട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ ചോറ് റെഡി ആയിട്ടാ. ചോറ് റെഡിയായി. ഇനി നമുക്ക് അതിലേക്ക് ഗാർണിഷ് ചെയ്യാം. അതിന് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുക്ക, സബോള വറുക്ക, മല്ലില, പുതിനില, അത് ഫ്രൈ ചെയ്തിട്ട് ചോറ് ഇടാം. നമുക്ക് ചോറ് നമുക്ക് നെയ്ച്ചോറിലേക്ക് ഗീറാസിലേക്ക് നെയ്യ് ഒരു മൂന്ന് സ്പൂൺ നെയ്യ് ഉണ്ടാവും കേട്ടോ. മൂന്ന് സ്പൂൺ നിറച്ച് ഈ ചൂടായി. നമുക്കിതിൽ സബോള ഇടാം. നമ്മുടെ സബോള മുരിഞ്ഞോട്ട തന്നെ കളർ ചേഞ്ച് ചെയ്യും കേട്ടോ. അപ്പൊ അത് വേഗം മുന്തിരിക്കും. മുന്തിരിയും കൂടി ചെയ്യും. അത് നന്നായി മുരിഞ്ഞു വരുമ്പോ നമുക്ക് നെയ്ച്ചോറിലേക്ക് സെറ്റ് ചെയ്യാം ചോറിലേക്ക്. ഇനി കുറച്ച് സബോള ക്രിസ്പി ആയി. സബോള രണ്ട് സബോള മുരിഞ്ഞത്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനില റെഡിയായി. ഇപ്പം നെയ്ച്ചോറ് റെഡിയായി.